സേനാപതി വേണു കോൺഗ്രസ് നേതാവ്. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ വേണു, അതായത് ദേവികുളം എം എൽ എ എ രാജയുടെ രാജയ്ക്കെതിരെ ഇപ്പോൾ എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കുമാർ. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു വിഷയത്തെ ഇപ്പോൾ കൈകാര്യം ചെയ്യാൻ കഴിയുക? കാരണം ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് നിർണായകമായിട്ടുള്ളൊരു വിധി വരാനിരിക്കുകയാണ്. കേരള ഹൈക്കോടതി ഈ കാര്യത്തില് എല്ലാ രേഖകളും വാദങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് ശ്രീ രാജ സംവരണ വിഭാഗത്തിൽ മത്സരിക്കാൻ അർഹനല്ല എന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയിട്ടുള്ളത്. ഈ രേഖകളെല്ലാം വളരെ വളരെ കൃത്യമായിട്ടുള്ള രേഖകളാണ്. ആ പ്രദേശത്തുള്ള ആളുകൾ, ഞങ്ങൾക്കെല്ലാം അറിയാം, രാജ പരമ്പരാഗതമായിട്ട് പാരമ്പര്യമായിട്ട് അവരെല്ലാം ക്രിസ്തുമത വിശ്വാസികളും ക്രിസ്തുമത ആചാരങ്ങൾ പിന്തുടരുന്നതാണ്. അപ്പൊ ദേവികുളം അസംബ്ലി നിയോജക മണ്ഡലം എന്ന് പറയുന്നത് അത് സംവരണ വിഭാഗത്തിൽ പെട്ടവർക്ക് മാത്രമായിട്ടുള്ളതാണ്. അവിടെ മറ്റ് മതവിശ്വാസത്തിലേക്ക് കൺവേർട്ട് ചെയ്തവരോ അല്ലെങ്കിൽ അതിലുള്ളവർക്കോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള യാതൊരുവിധ അവകാശങ്ങളുമില്ല. അതിന്റെ എല്ലാ രേഖകളും ശ്രീ കുമാർ അത് ഹൈക്കോടതിയിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെയാണ് രാജ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത്. അപ്പൊ സുപ്രീം കോടതിയിൽ രാജ പോകുമ്പോൾ രാജയുടെ ഹർജി സ്വീകരിക്കുന്നതിന് മുമ്പായി തന്നെ ഞങ്ങളുടെ വാദം കൂടി കേൾക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കുമാർ എതിർ സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത്, കവിയറ്റ് എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം എല്ലാ രേഖകളും അദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. അതായത് രാജയുടെ മാതാപിതാക്കൾ ക്രിസ്തുമതത്തിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്, രാജ രാജയുടെ സഹോദരൻ, ഇവരെല്ലാം ക്രിസ്തുമത വിശ്വാസികളാണ്. അതുപോലെ തന്നെ ക്രിസ്തുമത ആചാര പ്രകാരമാണ് അദ്ദേഹത്തിന്റെ വിവാഹം നടന്നിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് എന്താ പറഞ്ഞ അതിന്റെ എല്ലാ രേഖകളും ശ്രീ കുമാറിന്റെ കൈവശമുണ്ട്. ലഭ്യമായിട്ടുള്ള മുഴുവൻ രേഖകളും സമർപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1950 മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് കേറി കേരളത്തിൽ സ്ഥിരം താമസമാക്കിയിട്ടുള്ള എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവർ കൺവേർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പോലും അവർക്ക് സംവരണത്തിന് അർഹതയുള്ളവരല്ല. അപ്പോ കേരളത്തിൽ അങ്ങനെ ഈ നില നോക്കുകയാണ് എങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിലേക്കോ മറ്റു വിഭാഗങ്ങളിലേക്കോ കൺവേർട്ട് ചെയ്ത് പോയിട്ടുള്ള മുഴുവൻ ആളുകളും ഈ സംവരണ മണ്ഡലത്തിൽ മത്സരിക്കാൻ അർഹരാകും. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ വളരെ കർശനമായ ഹിന്ദു എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് ഈ സംവരണ സീറ്റുകളിൽ മത്സരിക്കാൻ അർഹതയുള്ളൂ. അതുകൊണ്ടാണ് പല തെരഞ്ഞെടുപ്പുകളിലും പല ആളുകൾക്കും മത്സരിക്കാൻ കഴിയാതെ വരുന്നത്. കാരണം സംവരണത്തിന്റെ പരിധിയിൽ അവർ വരുന്നില്ല. അതുപോലെ തന്നെ രാജ വളരെ മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ക്രിസ്തുമതം സ്വീകരിച്ചിട്ടുള്ളവരാണ്. രാജ ക്രിസ്തുമത വിശ്വാസിയാണ്. അതിനെ സംബന്ധിക്കുന്ന എല്ലാ തെളിവുകളും കുമാർ കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നത് പ്രാഥമികമായ വാദത്തിൽ തന്നെ ശ്രീ ഡി കുമാറിന്റെ വാദഗതികൾ അത് കോടതി അംഗീകരിക്കും. അതോടൊപ്പം തന്നെ രാജയ്ക്ക് ഇപ്പോൾ താൽക്കാലികമായി അനുവദിച്ചിരിക്കുന്ന ആ സ്റ്റേ അതുപോലും വെക്കേറ്റ് ചെയ്യപ്പെടുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം എല്ലാ തെളിവുകളുടെയും പിൻബലത്തിലാണ്, അത് കേട്ടുകേഴ്വിയുടെയോ അതല്ല എങ്കിൽ പറഞ്ഞു കേട്ടതിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല, മുഴുവൻ സംസാരിക്കുന്ന തെളിവുകൾ ആ തെളിവുകൾ മുഴുവൻ സമർപ്പിച്ചുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ രാജ നേടിയിരിക്കുന്ന എസ് സി സർട്ടിഫിക്കറ്റ് പോലും അത് വ്യാജമാണ് എന്നുള്ളതിന് തന്നെ തെളിവുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് ദേവികുളത്ത്. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഒരു പ്രയർ കൂടിയുണ്ട്, രാജയെ അയോഗ്യനാക്കിയ സ്ഥാനത്ത് ഡി കുമാറിനെ വിജയിയായിട്ട് പ്രഖ്യാപിക്കണമെന്ന് കൂടിയുള്ള ഒരു പ്രയർ ഞങ്ങൾ ഇതോടൊപ്പം തന്നെ സമർപ്പിച്ചിട്ടുള്ളതാണ്. ശരി, സേനാപതി വേണു, എന്തായാലും ഇന്ന് വളരെയധികം നന്ദിയുണ്ട് ഒരു വിഷയത്തിൽ പ്രതികരിച്ചതിന്. ഡി കുമാർ ഇപ്പോൾ എതിർ സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ്.